പ്രൈസലോൾ ഈശ്വമിശേക്ക് ശുതിയായിരിക്കട്ടെ ഇന്ന് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ പലതരത്തില് എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടും പലതരത്തില് ബന്ധനങ്ങളെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ജീവിതത്തെ ജീവിതങ്ങളെ ജോലി മേഖലകളെ മക്കളുടെ വിദ്യാഭ്യാസ മേഖലകളെ അതുപോലെ തന്നെ വിവാഹ പ്രായം കഴിഞ്ഞിട്ടും ജീവിത അന്തസ്സിലൊക്കെ കടക്കാൻ കഴിയാതെ വേദനിക്കുന്ന മക്കള് പലതരത്തിലെ ശാരീരികമായും മാനസികമായും രോഗികളായിരിക്കുന്ന മക്കള് രോഗം കണ്ടെത്താൻ പറ്റാതെ വേദനിക്കുന്നവരെ ഗ്രൂപ്പിലേക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നവരെയും എഫ് ഗ്രൂപ്പിന്റെ വിവിധ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷവും സ്വർഗത്തിലെ ദൈവം ദൈവത്തിന്റെ വചനത്തിലൂടെ റോമ ഒൻപത് ആറിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല ഈ ഒരു വിശ്വാസത്തില് സ്നേഹത്തോടുകൂടി നമുക്ക് ഒന്നിച്ച് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം ഈ മൂന്നാല് തിരുവചനം നിറഞ്ഞ ഒരു പ്രാർത്ഥന നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച് എത്രത്തില് ഏത് തരത്തില് വേദനിക്കുന്ന ഏതെല്ലാം ബന്ധനങ്ങളാണോ നിന്നെ ചുറ്റപ്പെട്ടിരിക്കുന്നത് വചനത്തിന്റെ ശക്തിയാലും നിർവീര്യമാകുവാൻ വേണ്ടി യേശു നാമത്തിന്റെ ശക്തികളെ നാമം ഉപയോഗിച്ചുകൊണ്ട് എന്നാൽ നമുക്ക് ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ചനോട് ചേർന്ന് മനുഷ്യന്റെ ജീവിതത്തിലെ മനുഷ്യന് അസാധ്യമായത് സാധ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് ഓരോ നിമിഷവും പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുവാൻ നമ്മുടെ എല്ലാ തടസ്സങ്ങളെയും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തുറന്ന കണ്ണിനീരൊഴുക്കി നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളൊന്നും വിങ്ങിപ്പെടുന്ന അവസ്ഥകളൊന്നും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം ഇരുപത് മുപ്പത്തിരണ്ടില് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത്തരത്തില് സ്നേഹി സ്നേഹിച്ച് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെ കണ്ടെത്താൻ പറ്റും നമുക്ക് ഇന്ന് വിശ്വാസത്തോടുകൂടി നിന്റെ എല്ലാ നിയോഗങ്ങളിലേക്കും നിന്റെ എല്ലാ തടസ്സങ്ങളിലേക്കും അഭിഷേകം നിറയാനായിട്ട് ഏതെല്ലാം തരത്തിലെ ബന്ധനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ജീവിതമാണ് നിൻ്റെത് ആ തടസ്സപ്പെട്ട കാര്യങ്ങളെ എഴുതി വെച്ച് ഈ വചനത്തോട് ചേർത്ത് പ്രാർത്ഥിച്ചാല് വിശ്വാസത്തിന്റെ കണ്ണിൽ നിന്ന് അനുഭവത്തിന്റെ നിറവിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വാക്കു തരുന്നു ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല ദൈവത്തിന്റെ വചനം ശക്തിയുള്ള വാളാണ് ആ വാളിനെ വെട്ടിമാറ്റാൻ പറ്റാതെ ഒരു തടസ്സവും നിന്റെ ജീവിതത്തെ ബാധിച്ചിട്ടില്ല ഓരോ നിമിഷവും ഹെബ്രായർ നാല് പന്ത്രണ്ടിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരിതല വാളിനേക്കാൾ മൂർച്ഛയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണ് ഈ വചനത്തിന്റെ അഭിഷേകത വ്യാപരിച്ചുകൊണ്ട് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന നിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ അറിഞ്ഞ് നിന്റെ നിന്റെ മനസ്സിന്റെ വേദനകൾ മനസ്സിലാക്കി ഇരിതല വാളായ ഈ മൂർച്ചയേറിയ വചനം ദൈവത്തിന്റെ വചനം നിന്റെ ജീവിതത്തിൽ കോടി വരട്ടെ ഒഴുകി വരട്ടെ നിന്റെ ശരീര കോശങ്ങളെ കഴുകി വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യശയപ്രവാചന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം പതിനേഴാമത്തെ തിരുവചന നീ ആ ഒരു വചനം ഒരു ഏഴ് പ്രാവശ്യം നീ ആവർത്തിച്ച് പ്രാർത്ഥിക്കണം ദൈവം നിന്റെ ജീവിതത്തില് വിശ്വാസത്തോടുകൂടി ഞാൻ പറയുന്നു നിന്റെ ജീവിതത്തിൽ മാറ്റം മരുത്തും ഈശോ നിന്റെ എത്രത്തോളം തടസ്സങ്ങളാണോ നിന്റെ ജീവിതത്തിൽ ആ തടസ്സങ്ങൾ മാറ്റാനോ ടി എക്സാം പല പ്രാവശ്യം എഴുതിയിട്ട് ഈ വചനം ആവർത്തിച്ചപ്പോൾ അനുഗ്രഹം കിട്ടിയ ഒത്തിരി സാക്ഷ്യങ്ങൾ വന്നിട്ടുണ്ട് ഈശോ കൂടി ഈശോയിൽ വിശ്വസിക്കണം നീ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കണം ഈ വചനം ഇതാണ് യേശു അമ്പത്തി അമ്പത്തിനാല് പതിനേഴ് കർത്താവ് അരളി ചെയ്യുന്നു നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ കണ്ടിക്കും കർത്താവിന്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണിത് ഈശ്വനീതിയോടുകൂടി നിന്റെ ജീവിതത്തിൽ ഇടപെടും വീണ്ടും അപ്പസ്വല പ്രവർത്തനം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വചനത്തില് നിന്റെ ജീവിതത്തിന്റെ എല്ലാ അസ്വസ്ഥകളെയും ചേർത്തു വെച്ചുകൊണ്ട് അഭിഷേകത്തോട് വിശ്വാസത്തോട് കർത്താവിനെ ആരാധിച്ചു പ്രാർത്ഥിച്ചേ അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാർ ഇത് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങരകൾ അഴിഞ്ഞു വീണു നിന്റെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുന്ന എന്ത് തടസ്സമാണ് ആ തടസ്സത്തെ ദൈവത്തിന്റെ തിരുമുമ്പിലേക്ക് ആ ദൈവ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് ഈശോ ഈ തടസ്സം തന്ന നിമിഷത്തിന് ഞാൻ നന്ദി പറയുന്നു ഈ തടസ്സത്തിലൂടെ എന്നെ വളർത്തുന്നതിന് എനിക്ക് തരുന്ന അഭിഷേകത്തിന് എനിക്ക് തരുന്ന ഉയർച്ചയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ ഈശ്വ കുറ്റപ്പെടുത്താതെ പിറുപെറുക്കാതെ സങ്കടപ്പെടാതെ ഒന്ന് സ്വതിച്ചു പ്രാർത്ഥിച്ചു നോക്കിയ ദൈവം ഈ വചനത്തിലൂടെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും നിന്റെ സകലവാതിൽ അടഞ്ഞുകിടക്കുന്ന സകലവാതിലും തുറന്നു വരാൻ ഈ വചനത്തിന് ശക്തിയുണ്ട് വീണ്ടും തിരുവചനം പറയുന്നു സങ്കീർത്തനം അറുപത്തിയെട്ടാമത്തെ അധ്യായം ഒന്ന് രണ്ട് വചനത്തിന്റെ അഭിഷേകം ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടി കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരത്തണമേ അഗ്നിയിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടർ ദൈവസനിൽ നശിച്ചു പോകട്ടെ നമ്മൾക്കെതിരെ പൊങ്ങുന്ന നാവുകളെ നമ്മൾക്ക് തന്നെ എത്രത്തോളം പഠി നമ്മളെ എവിടെയൊക്കെ കുറ്റപ്പെടുത്തുന്നു എവിടെയൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്നുവോ മാനസികമായി ശാരീരികമായി തളർത്തുന്ന നമ്മുടെ കുടുംബത്തിലുള്ളവരാണെങ്കിലും പരിസരത്തുള്ളവരാണെങ്കിലും ഫ്രണ്ട്സിന് ആരായി ആര് വൈകട്ടെ ഈ വചനത്തോട് ആ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാല് ശത്രുക്കൾ പോലും ഉരുകി മെഴുകു പോലും ഉരുകി മാറുന്നൊരു പ്രാർത്ഥനയാണ് വചനമാണ് ശക്തിയുള്ള വചനമാണ് ഈശോ ഉണർന്ന് എഴുന്നേൽക്കും നിന്റെ ജീവിതത്തില് നീ ഒന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേ നിന്റെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന ഈശോ ചാടിയേക്കും നിന്റെ ജീവിതത്തെ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടും ദൈവം ഒരിക്കലും നമ്മളെ പരാജയപ്പെടുത്തത്തില്ല നിന്റെ ജീവിതത്തിലേക്ക് ഇന്ന് ഈ ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ നിന്റെ തകർച്ചയിലേക്ക് ഈശോ ഓടിയെത്തും നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു ഏശി അൻപത്തി മൂന്ന് അഞ്ച് ഈശോ വരുന്നു മത്തായിയുടെ സുവിശേഷം ഇരുപത് മുപ്പത്തിരണ്ടില ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈശോയുടെ മനസ്സിലുണ്ട് നിന്റെ ആഗ്രഹങ്ങൾക്കുള്ള ഉത്തരം ഈശോയുടെ കയ്യിലുണ്ട് മക്കളെ നീ കൂടി ഈശോയുടെ കാര്യങ്ങളിലേക്ക് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സമർപ്പിച്ച് ഈ തിരുവചനത്തിന് അഭിഷേകത വ്യാപരിച്ച് നിന്റെ ജീവിതത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാൻ ഈശോ ഇന്ന് നിന്റെ ഭവനത്തിലേക്ക് നിന്റെ ജീവിതത്തിലേക്ക് ഈ സ്വരത്തിലൂടെ കടന്നു വരട്ടെ ഞാൻ നിനക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മത്തായി ഇരുപത് മുപ്പത് ഈ ജീവിതത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ സാന്നിധ്യം ആ ഒരു മധുരമായ സ്വരം കേൾക്കാൻ ദൈവം നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ